പവർ റൂം നിയമങ്ങൾ പവർ റൂമിന് ഒട്ടനവധി അധികാരങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിലുണ്ട് പവർ റൂമിന്റെ അധികാരങ്ങൾ കൃത്യമായി എല്ലാവർക്കും അറിയാൻ അവകാശമുണ്ട് പ്രേക്ഷകരും ഇതിനായി കാത്തിരിക്കുകയാണ് ഇതിനുള്ള സമയമാണിപ്പോൾ കഴിഞ്ഞ അഞ്ച് സീസൺ പോലെയല്ല ബിഗ് ബോസ് സീസൺ സിക്സ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ നാല് മുറികളാണ് ഉള്ളത് മൂന്ന് മുറികൾ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും സൂചിപ്പിക്കുന്നതാണ് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ നാലാമത്തെ മുറി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വളരെ വിശാലമായ സൗകര്യത്തോട് കൂടിയതാണ് നാലാമത്തെ മുറി ഇതാണ് പവർ റൂം ക്യാപ്റ്റനും തിരഞ്ഞെടുത്ത പവർ ടീമും ചേർന്നാണ് മറ്റ് മുറികളിൽ ആരെല്ലാം താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത് പവർ ടീമിന് ഒട്ടനവധി അധികാരങ്ങൾ ഉണ്ടായിരിക്കും പവർ റൂമിലുള്ളവരെ മറ്റ് ടീമങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല പവർ ടീമിന് മറ്റുള്ളവരിൽ നിന്നും ഒരാളെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പവർ ടീം ആയിരിക്കും പവർ റൂമിലുള്ള ആരെയും ജയിലിലേക്ക് അയക്കാൻ പാടില്ല മറ്റ് ടീമുകൾക്ക് വേണ്ടിയുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതും പവർ ടീം ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ എന്ത് പാചകം ചെയ്യണമെന്ന് ഇവർക്ക് നിശ്ചയിക്കാം കിച്ചൻ കബോർഡിന്റെ താക്കോൽ പവർ ടീമിന്റെ കയ്യിലായിരിക്കും പവർ ടീമിന്റെ അനുവാദമില്ലാതെ മറ്റ് ടീം അംഗങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ പാടില്ല പവർ ടീമിലെ അംഗങ്ങൾക്ക് പവർ മണി ലഭിക്കും ബിഗ് ബോസ് ഹൗസിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉപഹാരമായി പവർ മണി പവർ ടീമിന് നൽകാം ഉദാഹരണത്തിന് നല്ല ആഹാരം ഉണ്ടാക്കുന്നവർ വീട് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നവർ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവർ എന്നിങ്ങനെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് പവർ മണി നൽകാം പവർ റൂമിന്റെ അവകാശികളാകാൻ മറ്റുള്ളവർക്കും അവസരം ലഭിക്കുന്നതാണ് ഇതിനായി മറ്റ് മൂന്ന് ടീമുകൾ തമ്മിൽ ചലഞ്ച് ടാസ്കുകൾ നടക്കും ഇതിലെ വിജയികൾ പവർ ടീമുമായി മത്സരിച്ച് വിജയിച്ചാൽ പവർ റൂമിൽ കയറാവുന്നതാണ് പവർ റൂമിലെ അംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ബാക്കിയുള്ള ടീമുകളിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് ചെയ്യിപ്പിക്കാവുന്നതാണ്